حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ونور أركب باري حسبنا الله ونعم الوكيل ونعم النصير. نعم المولى ഏറ്റവും നല്ല യജമാനൻ അള്ളാഹു, വനിഅമൻ നസീർ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നവനും അള്ളാഹു. ഏത് ഘട്ടത്തിൽ എവിടെ വെച്ച് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആ മഹാശക്തിയാണ് അള്ളാഹു. ഇത് മുഅ്മിനീങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഫാത്തിഹ ഓതിയില്ലല്ലോ, ഒരു ഫാത്തിഹ ഓതാ അല്ലേ, ഓതിയാട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയുടെ പേര് ഞാൻ പറയാം. അപ്പോൾ ആ സഹാബിയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ എന്താ അറിയുക? അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പറ്റി. അബൂ ഹുറൈറ റളിയല്ലാഹുവിനു സഹാബികളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലാണ് താമസം. മക്കയിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലെത്തി അല്ലേ. അതിനുശേഷം ഒരു മുഹാജിറിനെ ഒരു അൻസാരി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആയിരുന്നു അവരുടെ സാഹോദര്യ ബന്ധം. എന്നിട്ട് അയാൾക്ക് ജോലിയൊക്കെ കൊടുത്ത് അയാൾക്ക് വരുമാനം ഉണ്ടായി. അങ്ങനെ അയാളെ ജീവിക്കാൻ സഹായിച്ച് അങ്ങനെ അവരുടെ ബന്ധമുണ്ടായി. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയാത്ത കുറേ ആളുകൾ പള്ളിയിൽ ബാക്കിയായി. അവർക്ക് വീടില്ല, ഒരാളും അവരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, ബാക്കി വന്നതാ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് തൊഴിലില്ല. എന്നാൽ തൊഴിലുണ്ടെങ്കിൽ അവർ പോയിട്ട് ചെയ്ത് കൂലി വാങ്ങിക്കൂട്ടും. മിക്ക ദിവസവും ജോലിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണം കിട്ടുക, ഭക്ഷണവും ഉണ്ടാവില്ല. അവർ പള്ളിയിൽ അങ്ങനെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. അവിടുത്തെ വായിൽ നിന്ന് എന്താണോ പുറത്തോട്ട് വരുന്നത് അതൊക്കെ അവർ കേട്ട് മനസ്സിലാക്കും, കേട്ട് പഠിക്കും. അവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് കിട്ടിയത് എന്താ? അറിവ് കിട്ടി അല്ലേ, മനസ്സിലായല്ലേ. രാത്രി പറയുന്നതെല്ലാം കേൾക്കും, പകൽ പറയുന്നതും കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈത്തപ്പഴം അല്ലേ, ചിലപ്പോൾ അത്തിപ്പഴം അല്ലെങ്കിൽ ആ മുന്തിരി ഇതൊക്കെ കിട്ടുക. അപ്പോൾ ഒരു ഈത്തപ്പഴം കൊടുക്കും. കുറേ ആൾ ഉണ്ടാവില്ലേ പള്ളിയിൽ? ആ അപ്പം എല്ലാ ദിവസവും പള്ളി നിൽക്കുമ്പോൾ ചെറിയ ശുദ്ധി വലിയ ശുദ്ധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ? അതൊന്നുമില്ല, അതൊക്കെ അവർ പുറത്തു പോകും. പള്ളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി തന്നെ നിൽക്കലല്ലല്ല. അവർ പുറത്തോട്ടൊക്കെ പോകും, ജോലി അന്വേഷിക്കും, ഇതൊക്കെ ചെയ്യും. ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം അവർ പള്ളിയിൽ നിൽക്കുന്നു, കൂടുതൽ സമയം അവർ നബിതങ്ങളെ കാണുന്നു, കൂടുതൽ സമയം അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൽമു ധാരാളമായിട്ട് കിട്ടും. അങ്ങനെയുള്ള സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ ആളാണ് ആര്? അബൂ ഹുറൈറ. യാത്ര എന്തെങ്കിലും പോകലുണ്ടോ? യാത്ര ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകും, അല്ലാത്തൊരു പള്ളി തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. പള്ളി എന്ന് പറഞ്ഞാൽ വീടും പള്ളിയൊക്കെ ഒന്നും തന്നെയല്ലേ. പള്ളിയിൽ നിന്നൊരു വാതിൽ വീട്ടിലേക്കാണ്. വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പോലെ അല്ല, ഒരു റൂമാണ് ഉണ്ടാവുക, അവിടെയാണ് കിടക്കുക. അവിടെ അടുപ്പിൽ തീ പോയാത്ത ഇത്ര ദിവസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു ഇതൊക്കെ കണ്ടു പഠിച്ച മഹാനാണ്. വീട്ടിലെ കാര്യങ്ങൾ ക്ഷണിച്ചുകൊണ്ടുപോയാൽ പോവും, അതൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പള്ളിയിൽ പിന്നെ അതിൻ്റെ സുഫ എന്ന് പറയുക, സുപ്ര എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം തളിക,
ഭക്ഷണം വിളമ്പുന്ന ഡൈനിങ് ടേബിളിന് അവിടുത്തെ അതിൻ്റെ മുകളിൽ വിരിക്കുന്നതിനാണ് സുപ്ര എന്ന് പറയുക. അതാണ് അത് ഒരു പ്രയോഗമാണ് അവിടെ. അങ്ങനെ സുഫത്ത്, സുഫത്തിൻ്റെ അഖിലായിരുന്നാണ് അവരെ പറ്റി പറയുക. ആ പള്ളിയുടെ ഒരു ഭാഗത്ത് അവർക്ക് കിടന്നുറങ്ങാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം കിട്ടിയ അവരവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ള അവരെ പേരാണ് സുഫത്തിൻ്റെ അഖിലുകാരി. ആ സുഫത്തിൻ്റെ അഖിലുകാരി ചിലപ്പോൾ ഖുർആൻ പഠിപ്പിക്കാൻ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞയച്ചു കൊടുക്കും. എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ആളെ അയച്ചു കൊടുക്കും. എന്നാലും കുറേ ആളവിടെ ബാക്കിയുണ്ടാകും. അങ്ങനെയുള്ള സുഫത്തിൻ്റെ അഖിലുകാരുടെ എണ്ണം ചില സമയത്ത് 700 വരെ എത്തിയിരുന്നു എന്നാണ്. ഇത്ര 700 ആൾ വരെ പട്ടിണി ആയിട്ട് അവിടെ ഇങ്ങനെ കഴിയുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ പട്ടിണി, രണ്ട് മൂന്ന് ദിവസമൊക്കെ പട്ടിണി കിടക്കുന്ന ആളുകളാ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, നബി തങ്ങൾ പറയുന്ന എല്ലാം കേട്ടിങ്ങനെ മനഃപ്പാഠം പഠിക്കുക. അവരടുത്ത് നോട്ട് ബുക്കും പേനയൊന്നും ഇല്ല എഴുതിയെടുക്കാൻ. കേൾക്കുന്ന അപ്പം കാണാതെ പഠിക്കലാണ്, ഖുർആനൊക്കെ കാണാതെ പഠിക്കും. അവിടുന്ന് എന്ത് പറയുന്നു അതൊക്കെ അവർ കേട്ട് പഠിക്കും. അതുപോലെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം കേട്ട് പഠിക്കും. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കും. അതാണ് അന്നത്തെ വലിയ ക്ലാസ്. വേറെ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലല്ലോ അന്ന്. ഖുർആൻ എന്ന് പറഞ്ഞാലും ഗ്രന്ഥമല്ല ഉണ്ടാ. നമ്മളിന്ന് ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ഹാബ് ഒരു ഗ്രന്ഥമല്ലേ? അന്ന് ഗ്രന്ഥമല്ല. അവര് ഈ ചുമരിൽ കല്ലിലൊക്കെ എഴുതും, ഓലയിൽ എഴുതും. പിന്നെ ഒട്ടകത്തിനൊക്കെ എല്ലുണ്ടാവും, ഒത്തിരി വീഡിയോ ഒക്കെ ഉള്ള എല്ലൊക്കെ ഉണ്ടാവും, തുടയെല്ലൊക്കെ അതിലൊക്കെ എഴുതി വെക്കും. അങ്ങനൊക്കെയാണ് അവര് ചെയ്തത്. അവിടെ പള്ളികളെല്ലാരും ആ അവരൊക്കെ പഠിക്കുകയാണ് എല്ലാം. ചിലർക്ക് മുഴുവൻ അറിഞ്ഞെന്ന് വരില്ല, മിക്കവാറും ആളുകൾക്ക് കാണാതാണ്. നബിയുടെ വഫാത്തിന് ശേഷം പിന്നെ അവർ പല സ്ഥലത്തേക്കും പോണ്ടിയൊക്കെ വന്നു. എന്നാലും കുറേ ആളുകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് സൗകര്യങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ അവർക്കൊക്കെ ആവശ്യക്കാർ വന്നു. ഇസ്ലാം ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഖുർആൻ പഠിപ്പിക്കാൻ ആൾ വേണം, നിസ്കാരം പഠിപ്പിക്കാൻ ആൾ വേണം. അപ്പോൾ ഇവരെയാണ് അയച്ചു കൊടുക്കുക. അങ്ങനെ ധാരാളം ആളുകൾക്ക് ജോലി കിട്ടി. അബൂറൈറൊക്കെ അങ്ങനെ ജോലി കിട്ടി പോയി, മദീനെ വിട്ട് പോയിട്ടുണ്ട്. അപ്പം ഖുർആൻ മൊത്തം പഠിക്കണമെങ്കിൽ നല്ല അതിബുദ്ധിമാന്മാരായിരിക്കുമല്ലേ? ഫുൾ മറക്കാതെ പഠിക്കണമെങ്കിൽ അവരെ ഭാഷയല്ലേ, മാതൃഭാഷയല്ലേ അറബി. നമ്മളെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല, അവർ സാധാരണ പറയുന്ന ഭാഷയല്ലേ. അപ്പോൾ ഖുർആനാണെങ്കിലും അവർ വേഗം പഠിക്കും സ്വന്തം ഭാഷയിലായതുകൊണ്ട്. ഒരു ദിവസം അബൂ ഹുറൈറ ഖുർആൻ ഇങ്ങനെ കാണാതെ പഠിക്കുകയാണല്ലോ, പഠിച്ച് പക്ഷേ മറന്നുപോയി. നമ്മളെപ്പോലെ തന്നെ അല്ലേ, പഠിച്ച് എല്ലാം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, പിന്നെ അത് ഓർമ്മ കിട്ടുന്നില്ല. അതെന്ത് പറ്റി? ഖുർആൻ പഠിച്ച് മറന്നുപോയ കുറ്റം കിട്ടൂലേ? ഖുർആൻ പഠിച്ച് മറന്നു പോയത് പിന്നെ ഓതണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ ഖുർആൻ ഇങ്ങനെ പഠിച്ചു, അത് പഠിച്ച് എല്ലാം ഓർമ്മയിൽ നിൽക്കുമായിരുന്നു, മറന്നുപോലായിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, പഠിച്ചു കഴിഞ്ഞത് പിന്നെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഖുർആൻ കേട്ട് അപ്പം പഠിക്കും ഞാൻ, മറന്നുപോലെ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് മറന്നു പോകണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം മനസ്സിലായി മറന്നു പോകാൻ എന്താ കാരണം. എന്താ കാരണം? മനുഷ്യരുടെ ശരീരത്തിൽ ആര് കയറും? പിശാജ് കയറും. ഇബ്ലീസും ഇബ്ലീസിൻ്റെ മക്കളാണ് പിശാജ് എന്ന് പറയുന്നത്. എന്ന് തോന്നും, എന്നാലും ചിലപ്പോൾ മറന്നു പോകും. ചിലപ്പോൾ എല്ലാ ദിവസവും ഓതിട്ടുണ്ടാവില്ല ചില വാക്കുകൾ. അങ്ങനെ സംഭവിക്കാം. പറഞ്ഞു കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഏതോ ചില ആയത്തുകൾ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി, പറ്റ മറന്നുപോയി എന്നല്ല ഈ പറഞ്ഞത്. നമ്മളെപ്പോലുള്ള മറവിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ചെറിയൊരു മറവി വന്നാലേ അവരത് വലിയ ഗൗരവത്തിൽ എടുക്കും. എന്നും ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കാതെ പോയാൽ അത് അവർ വലിയ ഗൗരവത്തിൽ കാണുന്നു. നമ്മളെപ്പോലല്ല, ഒരു നിസ്കാരം കഥായി പോയാലും അവർക്ക് ബേജാറ ഉറക്കം വരില്ല. നമുക്ക് നമ്മളപ്പം തന്നെ മറക്കൂല്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ച് എന്നിട്ട് നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചു. ചെറിയ തോതിൽ, വലിയ അടിയല്ല. അടിച്ചതോടുകൂടി
എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി ആ പ്രയാസം നീങ്ങിപ്പോയി. ഖുർആൻ കേട്ടാൽ പിന്നെ മറക്കുകയില്ല. ഇതാരാ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇക്കാര്യം. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് ഈ പ്രയാസം പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചിൽ അടിച്ചു, അതോടുകൂടി ആ പ്രയാസം നീങ്ങിപ്പോയി. അപ്പോൾ അടിച്ചപ്പോൾ മറന്നു പോയൊക്കെ തിരിച്ച് ഒക്കെ തിരിച്ചു കിട്ടി, തിരിച്ചു കിട്ടി. അവിടെയുള്ള മനഃശാസ്ത്രം എന്തെന്നറിയാം? നമ്മളെ അത് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പം തന്നെ രണ്ടാൾ അയാളുടെ കൂട്ടത്തിലുണ്ടാവുന്ന, നമ്മളെ ശരീരത്തിലുണ്ട് രണ്ടാൾ, ഒരു മലക്കും ഒരു പിശാചും. മലക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക ചെയ്യണം. പിശാജ് എന്ത് ചെയ്യും? ആ ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് നമ്മളെ മാറ്റിക്കൊണ്ടു. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, അപ്പോൾ മലക്ക് നമ്മളോട് എന്താ പറയും? മനസ്സിന്ന് സമയമായി, വേഗം നിസ്കരിച്ചോന്ന് പറയും അല്ലേ? പള്ളിയിൽ പോകുന്ന ആളാണെങ്കിൽ വേഗം പള്ളിയിൽ പോയിക്കോന്ന് പറയും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് വേഗം കൊതുക് എടുത്ത് നിസ്കരിച്ചോ, സമയമായി ബാങ്ക് കിട്ടില്ലേ എന്ന് ആര് പറയും? മലക്ക് പറയും. പിശാജ് എന്ത് പറയും? ബാങ്ക് ഇപ്പം കൊടുത്തതല്ലേ, ഇനി എത്ര സമയം കിടക്കുന്നു, അത്ര ധൃതി കൂട്ടിയൊന്നും പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക അല്ലേ. അങ്ങനെ പറയലില്ലേ? പറയും. ആ പിന്നെ സമയം അങ്ങനെ അങ്ങനെ, ആ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട്, ചോറ് കഴിച്ചിട്ട് നിസ്കരിക്കാം. ചോറ് കഴിക്കുമ്പോൾ നല്ല ക്ഷീണമൊന്ന് കിടക്കട്ടെ. അങ്ങനെ നമ്മളെ കൊണ്ടുപോയി അടുത്ത ബാങ്ക് കേൾക്കും, ഈ നിസ്കാരം എന്തായി? കഥായിപ്പോയി, നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ. ഇത് നഷ്ടപ്പെട്ടി ആരാണ്? ഈ പിശാജ്. പൈശാചികമായ നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ പൈശാചികമായ വികാരം. ഇപ്പം മലക്ക് അവിടെ തോറ്റു, ആര് ജയിച്ച്? പിശാജ് ജയിച്ച്. അതിനാരാ കൂട്ടുന്നത് ജയിക്കാൻ? നമ്മൾ തന്നെ അല്ലേ. എന്ത് എന്തൊരു നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും പിശാജ് അതിനെ തടസ്സം നിൽക്കും, മലക്ക് അതിനെ പ്രേരിപ്പിക്കും നല്ലത് ചെയ്യാൻ. അബൂറേറിന്റെ മേല് പെട്ടെന്ന് പിശാജ് കയറിയതേ? ഒരു പിശാജ്, നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ പിശാജ് ഒന്നല്ല, ഒരു പിശാജിന്റെ ഉപദ്രവം ഉണ്ടായി, അതിവിടെ തട്ടിയതോടുകൂടി പോയി. ഇവിടെ അല്ലേ പഠിച്ചു വെക്കുന്ന മനസ്സിൽ അല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടിച്ചത്. അടിച്ചാൽ പിന്നെ അവിടെ നിൽക്കൂല്ലേ? നബി തങ്ങളെ കൈ അവിടെ സ്പർശിച്ചാൽ പിന്നെ അവിടെ നിൽക്കുവോ? ഇല്ല. ഹദീസിൽ എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തം ഒഴുകുന്നുണ്ടോ അവിടെയൊക്കെ പിശാജ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പിശാജിന് അവിടെയൊക്കെ സഞ്ചരിക്കാനുള്ള പിന്നെ സൗകര്യം ആര് ചെയ്തു കൊടുത്തു? അല്ലാഹു തആല തന്നെ. അപ്പോൾ ചിലർ ചെല്ലിയ വേഗം പോവും, ചിലർ ചെല്ലിയാൽ അവിടെ ഈ നിസ്കാരം കളാക്കുന്നവൻ ചെല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ, കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം, അപ്പോൾ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ചെല്ലിയിട്ടുണ്ടാവും, ചില സമയം മറന്നുപോയിട്ടുണ്ടാവും. കോട്ടുവായ ഇടുന്നത് നമ്മൾ അലസതയാണ് കാണിക്കുന്നത്. അലസത, അലസത പാടുണ്ടാ? ഓരോന്നിലും മടിയൊക്കെ എടുക്കുമ്പോഴേ അല്ലേ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അതിൽ ശ്രദ്ധിക്കാതെ കോട്ടുവായ ഇടും ചിലർ. ആ അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്ത് ചെല്ലണം? അഴുതു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ശരീരിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് തന്നെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് പറയാം. ഉസ്മാൻ എന്ന് പേരുള്ള ഒരു സഹാബി, നമ്മൾ മനസ്സിലാക്കി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു അല്ല, വേറെ ഒരു ഉസ്മാൻ. അവരും പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരും, കാര്യങ്ങളൊക്കെ പഠിക്കും, അങ്ങനെ ഓർത്ത് വെക്കുന്ന ഒരാളാണ്. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഖുർആൻ മറന്നു പോകുന്നു, എനിക്ക് അതിന് വലിയ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു. നബി തങ്ങളെ എടുത്ത് ഒരുപാട് ആളുണ്ടാവും, ഈ സങ്കടങ്ങൾ പറയണമെങ്കിൽ ഇങ്ങനെ കാത്തു നിൽക്കണം, പെട്ടെന്ന് എന്നൊന്നും പറയൂല, വലിയ ഭക്തി ബഹുമാനത്തോടെ അവർ നിൽക്കുക എന്നൊക്കെ അങ്ങനെ ആയിരിക്കും, കുറേ അകലത്തിലാണ് നിൽക്കുക.
ആ നിപ്പ് കണ്ടാൽ വിസല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും എന്തോ ചോദിക്കാൻ വന്നത്. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ അങ്ങോട്ട് തീരുമ്പോഴേ മറ്റേ ആളെ വിളിക്കും, എന്തിനാ വന്നതെന്ന് ചോദിക്കും. ആ സമ്മതം കിട്ടിയാലേ അങ്ങോട്ട് പറയൂ. അങ്ങനെയൊക്കെയാണ് അവരുടെ അദബ്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഖുർആൻ ഓതിയിട്ട് ചിലപ്പോഴൊക്കെ മറന്നു പോകും. ഓതലിങ്ങനെ ഓർമ്മയെന്ന് എടുത്തിട്ടല്ലേ, ഓതുന്നതിനിടയിൽ ഇങ്ങനെ ഇടക്ക് കിട്ടാതാകും. എഴുതി വെക്കുന്ന ഇവിടെ ഈ പറഞ്ഞതിലൊക്കെ അല്ലേ എഴുതാനുള്ള, അപ്പോഴൊന്നും എടുത്തു നോക്കാൻ പറ്റൂലല്ലോ. എഴുതി വെച്ചതൊക്കെ മനസ്സിലാ, മനുഷ്യരുടെ മനസ്സിലാണ്. അങ്ങനെയുള്ള ഹാഫിളീങ്ങളെ ഒക്കെ വിളിച്ചു കൂട്ടി അവരെ ഓതി ചോദിച്ചു ചോദിച്ച് അങ്ങനെയാണ് ഗ്രന്ഥരൂപത്തിൽ ആക്കിയെടുത്തത്. ആ സമയത്ത് മുസാഫ് ഒന്നും ഇല്ലേനല്ലോ. മുസാഫ് ഇല്ല, മുസാഫൊക്കെ പിന്നെയാണ് ഉണ്ടാവുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് ഗ്രന്ഥരൂപത്തിൽ ആക്കുന്നത്. ഖുർആനെ അതാക്കാൻ അന്ന് ഹാഫിളീങ്ങളെ കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൊണ്ട് ഓതിച്ചാണ്. അപ്പം ഇന്ന സൂറത്താണ് ആദ്യം, അതിന് ശേഷം അടുത്തത് വന്നു, അതിന് ശേഷം അടുത്തത് വന്നു. ഒരു സൂറത്തിന് ശേഷം ഏതാണ് വെക്കേണ്ടത്, ഒരായത്തിന് ശേഷം ഏതാണ് വെക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹാഫിളീങ്ങളാണ് പറഞ്ഞത്. ഉസ്താദ്, ഈ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദാക്കിയത് യുദ്ധങ്ങളിൽ ഹാഫിളുകൾ അവരുടെ യുദ്ധങ്ങളിൽ വരും തലമുറ കാണാതെ പഠിച്ച ഹാഫിളീങ്ങൾ ഒരുപാട് കൊല്ലപ്പെട്ടു. ആ സമയത്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഇത് ഗ്രന്ഥരൂപത്തിലാക്കി സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഉസ്താദ്, ഈ ഏടുകളിൽ ഖുർആനിലുള്ള ചില വാക്ക് എന്തെല്ലാം ഉണ്ടാവുക? അത് ഖുർആനിലുള്ള ഹദീസുകളാണ് അവർ എഴുതി വെക്കുന്നത്. അത് എഴുതി വെക്കാൻ വേണ്ടി കുറേ പ്രത്യേകക്കാരായ സഹാബികളെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരാണത് എഴുതി, എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല. അവരാണത് എഴുതിയത്, അവർക്കാണ് എൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. അവരാണ് അക്ഷരാഭ്യാസമുള്ള ആളുകൾ. അന്ന് എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ, അങ്ങനത്തെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സഹാബിയെ ഉസ്മാൻ എന്ന പേരുള്ള ഈ സഹാബിയെ അടുത്തോട്ട് വിളിച്ചു. അവരുടെ നേതാവായിരുന്നു ഈ എഴുത്തുകാരുടെ, ഹാഫിളീങ്ങളുടെ നേതാവായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുന്ന സങ്കടങ്ങളും ഒക്കെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയല്. ആ പറയാ, നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് എന്നാണ് എല്ലാ സങ്കടവും പറയാ. എല്ലാ സങ്കടത്തിനും അവിടുന്ന് പ്രതിവിധി ഉണ്ടായിക്കൊടുക്കും. എല്ലാം അറിയാമല്ലോ അവിടുന്ന്. ഒരു സദസ്സ് കൂടിയാൽ ആ സദസ്സിൽ എത്ര ആളുണ്ട്, അവരെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണുള്ളത് എന്നൊക്കെ അവർക്ക് അറിയാം. അതനുസരിച്ച് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സഹാബി വന്ന് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞല്ല, എനിക്ക് പഠിച്ചത് മറന്നു പോകുന്നു, ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സംഗതി മനസ്സിലാക്കി. മനസ്സിലാക്കിയിട്ട് അയാൾ അടുത്തോട്ട് വിളിച്ച് ചേർത്ത് പിടിച്ച് എന്നിട്ട് പറഞ്ഞു, പിശാചേ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ. ഒരാളെ മേ തട്ടിയിട്ടേ, പിശാച ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവന്. അത് കേട്ടപ്പോൾ പിശാച അങ്ങോട്ട് പോയി. പിശാച പോയി കഴിഞ്ഞപ്പോഴാ ഇയാൾക്കെല്ലാം ഓർമ്മിക്കുക. അപ്പോൾ ഈ ഓർമ്മക്ക് തടസ്സം നിൽക്കുന്ന ആരാണ്? പിശാച. ആ പിശാച പോയി കഴിഞ്ഞപ്പോഴാ ഈ സഹാബിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാനും പറയാനും സാധിക്കും. നല്ലൊരവസ്ഥ. കാണാൻ കഴിയും. പിശാച് എന്ന് പറഞ്ഞത് ഒരു സൃഷ്ടിയാണല്ലോ, അതിനെ കാണാൻ കഴിയും. ഉസ്താ, അപ്പം ഇബ്ലീസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാനല്ലേ? അപ്പം ഒരു മുസ്ലിം പറഞ്ഞ അതൊരു ഒരു പിശാച് കേൾക്കുമോ? അങ്ങനെ അല്ല, ഈ ഇബ്ലീസിന്റെ മക്കളാണ് പിശാച് പറഞ്ഞല്ലോ. ഇബ്ലീസ് ആളുകളെ വഴിപ്പിക്കാനല്ലേ? ഇബ്ലീസിന്റെ മക്കളും അങ്ങനെ തന്നെ. അപ്പം ഒരു നബിതങ്ങൾ പറഞ്ഞാല് അത് നബിതങ്ങൾ വന്നാ പറഞ്ഞാ കേൾക്കണം. നബിതങ്ങളെ പേടിയല്ലേ? നബിതങ്ങളെ മാത്രമല്ല, ശരിക്കും ജീവിക്കുന്ന മുസ്ലിമുണ്ടല്ലോ. അഞ്ചോകത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി പിന്നെ നോമ്പെടുത്ത് ആ രീതിയിൽ ചിട്ടയോടുകൂടി ജീവിക്കുന്ന മുസ്ലിമിനെയും പേടിയാണ്. ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള ആളുകളൊക്കെ പിശാചിനെ പേടിയാണ്. പിശാചിനെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ പേടിക്കേണ്ടി വരുന്ന എപ്പോഴാണ്? അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കണിശമായിട്ട് കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് പിശാചന് വരാൻ സാധിക്കില്ല. അയാളുടെ ശരീരത്തിലേക്ക് കയറാനും പറ്റൂല, മനസ്സിലിരിക്കാനും പറ്റൂല. നബി മരിച്ചതിന് ശേഷം പിന്നെ സഹാബിമാരുടെ അടുത്തേക്ക് ഇനി ആൾക്കാരൊക്കെ പോയി. ആണത്,
അതിനുശേഷം പിന്നെ പോയിരുന്നത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോ പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനോ അവരെ ഇതൊക്കെ പോയി അവർ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് സാബികളുണ്ടല്ലോ എല്ലാം അറിയുന്ന ആളുകൾ, മഹാന്മാർ ഒരുപാട് ആ കാലത്തുണ്ട്, അവരെ ഇതൊക്കെ പോയി പറയും, സങ്കടങ്ങളൊക്കെ തീർത്തു. പിശാജ് കയറിയാൽ അയാൾ ഈ അള്ളാഹ് പറഞ്ഞ പോലെയൊക്കെ ജീവിക്കാൻ തുടങ്ങണം. പിന്നെ കയറാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഏത് സമയത്തും ഒതു ഉണ്ടാവുക എന്നാണ്. നമ്മൾ ഒതു പോയാൽ ഉടനെ ഒതു എടുക്കുക, എപ്പോഴും ഒതുവിൽ ആയിരിക്കുക. പിന്നെ ദിക്കറിച്ചില്ല, നമ്മൾ ദിക്കറ് നാവോണ്ട് ചെല്ലുന്നല്ലേ പഠിച്ചിട്ടുള്ളൂ, നമ്മുടെ കൽബോണ്ട് ദിക്കറ് ചെല്ലും, നമ്മൾ ശ്വാസത്തിലൂടെ ദിക്കറ് ചെല്ലും. ആ അതൊക്കെ ചെല്ലി നടക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് കയറാൻ സാധിക്കില്ല. ഹസ്ബനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ, അതൊക്കെ ധാരാളമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടെന്നാണ്. ഈ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ പിശാജ് ഉണ്ടാവുന്നതാണ്, അമിതമായ ഭയം, ഞാൻ മോശക്കാരനാണെന്നുള്ള ഒരു നിന്യതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മളാരും മോശക്കാരല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട് അല്ലേ, ഒരാൾക്കുള്ള കഴിവ് വേറൊരാൾക്കുണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ ആ നിന്യനാണ് ഞാൻ മറ്റുള്ളവർക്ക് ഒപ്പത്തൂല എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ആരുണ്ടാക്കുന്നതാ? പിശാചുണ്ടാക്കും. ആ പിശാചിനെ ഓടിക്കണം. എപ്പോഴും ഫാത്യോദ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫാത്യോദുണ്ട്. പിന്നെ രണ്ട് സൂറത്തുകൾ പിശാജ് വരാതിരിക്കാനുള്ളതാണ്. ഏതാണത്? കുല്ലഴൂതു ബിറബ്ബിൽ ഫലഖ്, കുല്ലഴൂതു ബിറബ്ബിൻ നാസ്. അതൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അതാണ്